സുലോചനേച്ചി, മിനിഞ്ഞാന്ന് ആ ലിയോ പാസ്റ്റർ പ്രാർത്ഥന ഗ്രൂപ്പിന് വേണ്ടി വെജിറ്റേറിയൻ ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് 90 പേർക്ക് വേണ്ടിയല്ലേ? അതിന് പ്ലേറ്റിന് എത്രയാ നമ്മൾ റേറ്റ് ചാർജ് ചെയ്തിരുന്നേ? 140ഓ? ഓ ശരി ശരി. കാറ്ററിംഗ് ബോയ്സിന്റെ ചാർജ് പ്രത്യേകം പറഞ്ഞിരുന്നോ? ശരി ശരി. ശരി ചേച്ചി, അതൊന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഇതെന്താ കടയിൽ നീ നേരത്തെ? അതെ, ശാരദയുടെ ഇന്ന് നിനക്ക് വേണ്ടി കേസരി ഉണ്ടാക്കി. എന്നാൽ അത് തണുത്ത് പോകുന്നതിന് മുമ്പ് നിനക്ക് കൊണ്ടുവന്ന് തന്നേക്കാന്ന് വിചാരിച്ചു. എന്റെ ഭഗവതി, ദൈവച്ചെങ്ങനെ കണ്ടോണ്ട് വന്ന നാണക്കേടാവും. അതിന് വല്യേടത്തി വല്യേട്ടന് ഊണും കൊണ്ട് കടയിലേക്ക് ചെന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വണ്ടി എടുത്തോണ്ട് വന്നത്. നീ ഇവിടെ കിടന്ന് ഉറങ്ങാണോന്ന് എനിക്കൊന്നും അറിയണമല്ലോ. ഞാനേ കാറ്ററിംഗിലെ കണക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. കണക്കുകളൊക്കെ പിന്നെ ആയാലും നോക്കാം, ആദ്യം നീ ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയ. പറ, എങ്ങനെയുണ്ട്, കൊള്ളാവോ? സൂപ്പർ. പിന്നെ എപ്പോഴും ഇങ്ങനെ ഓരോ ഐറ്റങ്ങളും കൊണ്ടുവന്നാ ദേവിച്ച് അപ്പവും കൂടി കളിയാക്കി ചിരിക്കും കേട്ടോ. കളിയാക്കിക്കോട്ടെ, അതിലെനിക്ക് ഒരു നാണക്കേടുമില്ല. കഷ്ടമുണ്ട് കേട്ടോ. പിന്നെ കാലത്തെ കണ്ണനോട് സംസാരിച്ചിട്ട് എന്തായി? ദേവൂട്ടി ഫോണെടുത്ത് കളിച്ചതിന് കണ്ണൻ വഴക്ക് പറഞ്ഞതിന്റെ പേരില് അപ്പുവിടത്തി ചുമ്മാ ഒരു തമാശക്ക് പറഞ്ഞത് അവൻ സീരിയസ് ആയിട്ട് എടുത്തത് ഹരിയേട്ടന് വിഷമായി. അതിനെക്കുറിച്ച് ഹരിയേട്ടൻ അവനോട് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ചെന്നത്. കണ്ണന് 65,000 രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത് അപ്പോഴത്തെ കേട്ടു. അതിന്റെ പേരില് ഹരിയേട്ടൻ ജോലിക്ക് പോകാൻ തയ്യാറാവാത്തതിന്റെ പേരും പറഞ്ഞ് അവർ തമ്മിൽ വഴക്കായി. അതെന്നോട് അപ്പു പറഞ്ഞു 65,000 രൂപ ശമ്പളം ഉണ്ടെന്ന് അവൻ ആരോട് ഫോണിൽ പറയുന്നത് അപ്പു കേട്ടു. അവൻ പറഞ്ഞത് സത്യമായിരിക്കും ശിവേട്ടാ? എവിടെന്നാ